ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞ് ഓണപരീക്ഷയുടെ പേപ്പറൊക്കെ കയ്യിൽ കിട്ടി, ഒരു പക്ഷേ പാരൻസ് മീറ്റിങ്ങിലേക്കൊക്കെ വരുന്ന ആഴ്ച സ്കൂൾ കടക്കാൻ മതിയാകും. അതിനുശേഷം പാരൻസ് പോയതിന് ശേഷം വീണ്ടും ടീച്ചേഴ്സ് പഴയ രീതിയിൽ ക്ലാസ്സുകൾ എടുക്കും. അതേസമയത്ത് തന്നെ നിങ്ങളുടെ സ്കൂളുകളിൽ സബ്ജില്ലാ കലോത്സവത്തിനും അതുപോലെ യുവജനോത്സവങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കും. സബ്ജില്ലല്ല, നമ്മുടെ സ്പോർട്സ്, ആർട്സിലേക്കും സ്പോർട്സിലേക്കൊക്കെ ടീച്ചേഴ്സ് മാറും. അങ്ങനെ വരുമ്പോൾ ഇനിയും നിങ്ങൾക്ക് ഫ്രീ ടൈമുകൾ കൂടുകയാണ്. അങ്ങനെ സെപ്റ്റംബർ ഒക്ടോബർ മാസം നിങ്ങൾ ഈ ഒരു ആർട്സും സ്പോർട്സിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഒരു പത്താം ക്ലാസ്സിൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷിക്കാൻ ഏറെ ഒരു മൂല്യമേറിയ വസ്തുവാണല്ലോ ഇപ്പോഴത്തെ ആർട്സും സ്പോർട്സും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമുകൾക്കൊക്കെ വേണ്ടി, റിഹേഴ്സലുകൾക്കൊക്കെ വേണ്ടി ഒരുപാട് ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടേക്കാം. ടീച്ചേഴ്സ് തന്നെ ക്ലാസ്സുകളൊക്കെ ഒന്ന് ലാഗ് അടിച്ചേക്കാം. അങ്ങനെ ഒക്ടോബർ കഴിഞ്ഞ് നവംബറിലേക്ക് എത്തുമ്പോൾ, നവംബർ എന്ന് പറഞ്ഞ മാസം ദിനെന്നുള്ളതെന്നറിയോ, ക്രിസ്മസ് എക്സാമിനേക്കുള്ള മുഴുവൻ പോർഷൻസും എടുത്ത് തീർക്കുന്ന ഒരു സ്പീഡ് ചടങ്ങായിരിക്കും ആ സമയത്ത് നടക്കുക. ഇതൊന്നും ടീച്ചേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, കലാകാലങ്ങളായിട്ട് അങ്ങനെയാണ് നടക്കാറുള്ളത്. കാര്യം സ്കൂളിൻ്റെ പ്രവൃത്തികളിലെ ഒരു പ്രധാന ഭാഗമാണ് കലാകായിക പ്രവൃത്തി പരിചയത്തിൽ. നിങ്ങൾക്ക് ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ ഒരു വിഷയം തന്നെ ഇരുന്നോ കലാകായിക പ്രവൃത്തി പരിചയം എന്ന് പറഞ്ഞ വിഷയം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അല്ലേ എക്സാം പോലെ. അപ്പോൾ ഈ കൊല്ലം നിങ്ങൾ ആർട്സിലേക്കും സ്പോർട്സിലേക്കും കടക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ക്രിസ്മസ് പരീക്ഷയ്ക്ക് നവംബർ മാസത്തിലൊക്കെ പഠിച്ചാൽ മതിയോ, ഈ സെപ്റ്റംബറും ഒക്ടോബറും ഒക്കെ ഒന്ന് കളിക്കട്ടെ. കാര്യം ഓണപരീക്ഷയ്ക്ക് അവസാന നിമിഷങ്ങളിൽ യൂട്യൂബിലെ ലൈവ് ക്ലാസ്സുകളും ട്യൂഷനിലെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു മികവ് തെളിയിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു നവംബർ മാസത്തിലൊക്കെ പഠിച്ചാൽ പോരെ എന്ന് വിചാരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഇപ്പോഴത്തെ എസ് എസ് എൽ സി പഠിക്കുന്ന കുട്ടികളോട് എം എസ് സൊല്യൂഷന് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, നിങ്ങൾ വെറുതെ പിന്നെ ഒരു കുഴിയിലേക്ക് എടുത്ത് ചാടരുത്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക, അല്ലെങ്കിൽ വടി കൊടുത്ത് അടി വാങ്ങി, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. കാര്യം എന്താണെന്നറിയോ, ഈ ക്രിസ്മസ് എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് പരീക്ഷയിലേക്കാണ് വരുന്നത്. ഒരു ബെസ്റ്റ് എക്സാം, ഞാൻ വെറുതെ തമാശകൾ പറയല്ല, അതാ എസ് എസ് എൽ സി ക്രിസ്മസ് എക്സാമിന് ഇപ്പോഴേ പഠിക്കണോ എന്ന ചോദ്യത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന സബ്ജക്റ്റുകൾ ഏതാണെന്നറിയോ, നമ്മുടെ ഫിസിക്സിലും കെമിസ്ട്രിയും മാത്സുമാണ്. ജസ്റ്റ് ഒന്ന് ഫിസിക്സിലേക്ക് നോക്കൂ. ഫിസിക്സിൽ നിങ്ങൾക്ക് ഇനി ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് ലൈറ്റിനെ കുറിച്ചാണ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ പ്രതിപതനം, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം, വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും, ഇത് മൂന്നും നിങ്ങൾ പഠിക്കുന്നത് ലൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ലൈറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയേക്കാം, അത് വലിയൊരു പ്രശ്നമാണ്. എന്നാലോ ഈ രണ്ട് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് എ പ്ലസ് ലഭിക്കുവാനുള്ള, അല്ലെ 30 മാർക്കിൻ്റെ മുകളിൽ മാർക്ക് ലഭിക്കുവാനും കഴിയും. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ക്രിസ്മസ് എക്സാം ആയിപ്പോവും, ഷുവറാണ്. ആ വാക്ക് ഞങ്ങളുടെ മുമ്പ് വീഡിയോയിൽ പറയുന്നില്ല, ക്രിസ്മസ് എക്സാം പോകും, സീനാണത്. ഇനി കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ, കെമിസ്ട്രിയിൽ ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ, നോൺ മെറ്റൽസ്, കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്, അതുപോലെ തന്നെ നോമൺ ക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഈ ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് അറിയാത്തവർ ആ 6-ാമത്തെ ചാപ്റ്റർ എത്തുമ്പോൾ മനസ്സിലാവും. 7-ാമത്തെ ചാപ്റ്റർ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനില്ല, പക്ഷേ 7-ാമത്തെ അതിനേക്കാളും കുറച്ചും കൂടി ടഫാണ്, ഐ മീൻ ചില കുട്ടികളെ സംബന്ധിച്ച്. അപ്പോൾ ഈ ലോഹങ്ങളെക്കുറിച്ചും അലോഹങ്ങളെക്കുറിച്ചും ഓർഗാനിക് സംയുക്തങ്ങളെക്കുറിച്ചും നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ സ്കൂളിലെടുക്കും, സ്കൂളിലും ട്യൂഷനിലൊക്കെ എടുക്കുന്ന എനിക്ക് പറയാൻ പറ്റും കുറച്ച് ഡിഫിക്കൽട്ടാണ്. വൃത്തിക്ക് പഠിച്ചില്ലെങ്കിൽ പല ബേസിക് കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് മാറി മറിയും. ഇനി അടുത്ത മാത്സ്, മാത്സിലേക്ക് ഞാൻ പിന്നെ പോകേണ്ട ആവശ്യമില്ല. മാത്സ് എന്ന് കേട്ടാൽ തന്നെ ആ വിട്ടാളി സാർ 9 A+1 എഗ്രേഡും മതി, എഗ്രേഡ് ഏതാ മാത്സിൽ എന്ന് പറയുന്ന കുട്ടികളോട്, മാത്സിൻ്റെ പ്രശ്നം എന്താ അറിയോ, മാത്സിൽ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് സോളിഡ്സ്, ഘനരൂപങ്ങൾ, ടാൻജൻസ്, തൊടുവരകൾ, ട്രിഗണോമെട്രി, ത്രികോണമിതി, ഇതൊക്കെ മാത്സിലെ കിണ്ണം കാച്ചി ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നിട്ട ചാപ്റ്റേഴ്സാണ്. തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചിട്ടേക്ക് കുളിച്ച് നിറയെ കുളത്തിലേക്ക് ചാടി, ഏതായാലും കുളിച്ച് അല്ലെ ഏതായാലും ചാടി, ഇനി മൊത്തത്തിൽ നനഞ്ഞ് കുളിച്ച് കയറാം എന്ന് പറയുന്ന ചാപ്റ്റേഴ്സാണ് ഈ ചാപ്റ്റേഴ്സ്. കാര്യം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന് ഒരു നോൺ സ്റ്റോപ്പ്, എന്താ പറയുക, സ്റ്റോപ്പില്ല, ഇതൊരു അൺലിമിറ്റഡ് ആണ്.
ഇതിൻ്റെ ഈ ടാൻജൻസ് ചാപ്റ്റർ തീർന്നോ സാറേ എന്ന് ഒരു സാറുമാരോട് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയില്ല. ചോദിച്ചാൽ അവർ പറയും തൽക്കാലം ഇത്രയും പഠിച്ചാൽ മതി എക്സാമിന്, അങ്ങനെ പറയുള്ളൂ. അല്ലാതെ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടോ എന്ന് ഒരിക്കലും, പ്രത്യേകിച്ച് ട്രിഗണോമെട്രി ഒക്കെ ഏത് തരത്തിലും ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ പേടിപ്പിക്കാൻ പറയുന്നതല്ല കേട്ടോ. കാര്യം ഓണപ്പരീക്ഷ സിമ്പിൾ ആയതുപോലെ, ഐ മീൻ ഓണപ്പരീക്ഷ സിമ്പിൾ എന്ന വാക്ക് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എഴുതിയ പരീക്ഷാ പേപ്പർ സിമ്പിൾ ആണെന്നല്ല, ഓണപ്പരീക്ഷയുടെ പോർഷൻസ് സിമ്പിളായിരുന്നു. എന്നാലോ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ഒരിക്കലും സിമ്പിളല്ല. സിമ്പിളാണെന്ന് പറയാൻ പറ്റൂല. കാര്യം മെയിൻ എക്സാമിലേക്ക് ഈ ചാപ്റ്ററുകളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം മോഡലും മെയിനും ആണല്ലോ നിങ്ങളുടെ SSLC നിർണ്ണയിക്കുന്നത്. ആ മെയിൻ എക്സാമിലേക്ക് വരുന്ന ഏറ്റവും ഒരു ഒരു കുട്ടി A+ ഒരു കുട്ടിക്ക് കിട്ടും കിട്ടില്ല എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, ഒരു 4-5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ 40-35 മാർക്ക് കിട്ടിയാലാണല്ലോ A+ ഉണ്ടാവുക. അപ്പോൾ 34 പോയാൽ കുട്ടിക്ക് A-ഗ്രേഡ് ആയിപ്പോലെ. അപ്പോൾ 6 മാർക്ക് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാർക്കാണ്. ആ 6 മാർക്ക് ഈ ഒരു ഭാഗങ്ങളിൽ നിന്നാണ് കുട്ടിക്ക് കൂടുതലും നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾ നവംബറിലാണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ, ചിലപ്പോൾ പല യൂട്യൂബേഴ്സും ഇപ്പം തന്നെ പറയുന്നുണ്ടോ, ആപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും പണി കിട്ടും. എന്നിട്ട് ഇതേ യൂട്യൂബേഴ്സ് തന്നെ പറയും, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൻ്റെ ആൾക്കാർ നവംബറിൽ വന്ന് പറയും ഞങ്ങളൊരു 20 ദിവസത്തെ ചലഞ്ച് അങ്ങോട്ട് തരും, ആ സ്റ്റഡി ചലഞ്ച് നിങ്ങൾ ലൈവായിട്ട് കണ്ടാൽ മതി നിങ്ങൾക്ക് A+ കിട്ടും. വിഡ്ഢിത്തരാണ്, പക്ക റിയൽ എസ്റ്റേറ്റ് എന്താ പറയുക, പക്ക ബിസിനസ്സാണത്. ഓക്കെ, നിങ്ങളിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളുകളിൽ ഓരോ ചാപ്റ്റേഴ്സും എടുക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ബോറടിച്ചാലും ഇവൻ ഇഷ്ടപ്പെട്ടാലും ശരി, നിങ്ങൾ ട്യൂഷനിൽ പോകുന്ന ആളാണെങ്കിൽ അവിടെ നിന്ന് ഒരു റിവിഷനാക്കി മാറ്റുക, അല്ലെ ട്യൂഷനിൽ നേരത്തെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് റിവിഷനാക്കി മാറ്റുക. ഇത് രണ്ടും കഴിഞ്ഞ് സംശയമുള്ള ഭാഗങ്ങൾക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. അല്ലാതെ സ്റ്റഡി ചലഞ്ചിൻ്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ആ നവംബറിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് തന്നെ, ഐ മീൻസ് ആപ്ലിക്കേഷൻസ് തന്നെയാണ് കുട്ടികളുടെ ഈ എക്സാമിനെ ടഫാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് വിചാരിച്ച് ഡെയിലി നിങ്ങൾ പിന്നെ 1 മാസത്തെ GB കയറ്റിയിട്ട് നിങ്ങൾ ലൈവായിട്ട് ഡെയിലി ക്ലാസ് കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളെ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ആ ഭാഗങ്ങളെ യൂട്യൂബിന് വേണ്ടിയിട്ട് ആശ്രയിക്കുക. ഇനിയിപ്പം മാർക്ക് കുറഞ്ഞ കുട്ടിയാണെന്ന് കരുതി നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷനിലൊന്നും ജോയിൻ ചെയ്യേണ്ട. നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്. നല്ല നല്ല ടീച്ചേഴ്സ്, അവരുടെ ചെറിയ ചെറിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കാറുണ്ട്. സർ എനിക്ക് ഫിസിക്സിൽ ഈ ഭാഗം തീരെ മനസ്സിലാവുന്നില്ല, അപ്പോൾ എനിക്കിതൊന്ന് മനസ്സിലാക്കി തരുമെന്ന് പറയും. ഒരു പക്ഷേ ഞാൻ തിരക്കിലാണെങ്കിൽ യൂട്യൂബിൽ ആ പോർഷൻസ് വളരെ വൃത്തിയായിട്ട് ചെയ്ത നല്ല ടീച്ചേഴ്സ്, നിങ്ങൾ കാണാത്ത ഒരുപാട് ടീച്ചേഴ്സ് കേരളത്തിലുണ്ട്. എടാ 10,000 സ്കൂളുകൾ കേരളത്തിലില്ലേ? ഓരോ സ്കൂളുകളിലും ഓരോ സ്കൂളിൻ്റെയും അടുത്ത് ഒരുപാട് ട്യൂഷൻ സെൻ്ററുകളില്ലേ? അവിടെയൊക്കെ പഠിപ്പിക്കുന്ന നല്ല നല്ല അധ്യാപകരുണ്ട്. അവരുടെയൊക്കെ നല്ല നല്ല ക്ലാസ്സുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങളാകെ 3-4 ആപ്ലിക്കേഷൻസിൻ്റെ പേരറിയാം, അവരുടെ യൂട്യൂബ് ചാനൽ അറിയാം. അതിൽ കയറിയിട്ട് അടിയിൽ കൂടി സ്ക്രോള് ചെയ്ത് പോകുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചിട്ട് 3000 രൂപയോ 2000 രൂപയോ കൊടുത്തിട്ട് അവരുടെ ആപ്പിൽ ജോയിൻ ചെയ്യുന്നു. ഒരു കാര്യമില്ല, വെറുതെ നിന്നെ പൈസ നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിൽ തന്നെ ലഭിക്കും. അതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞാൻ തരും. സോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള SSLC കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ SSLC അപ്ഡേറ്റുകളും അതിലൂടെ ലഭ്യമായിരിക്കും. സോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. SSLC ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നവംബർ മാസമല്ല നിങ്ങളുടെ പഠിക്കേണ്ട മാസം, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. സെപ്റ്റംബറും ഒക്ടോബറും നിങ്ങൾക്ക് ആർട്സും സ്പോർട്സും ഒക്കെ വരുന്നുണ്ട്. അതിനുള്ളിൽ നിങ്ങൾ മുഴുകിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. ഇപ്പോഴേ നിങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് A+ എത്താൻ സാധിക്കും. ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കാത്ത മാർക്കുകളും നിങ്ങൾക്ക് കിട്ടാത്ത കൈയടിയും നിങ്ങൾക്ക് പാരൻസ് മീറ്റിങ്ങിൽ കിട്ടാത്ത പോസിറ്റീവ് സംസാരവും ഒക്കെ ടീച്ചറുടെ ഭാഗത്തേക്ക് ഈ ക്രിസ്മസ് എക്സാമിനേക്ക് നേടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.